നമസ്കാരം, ന്യൂസ് കാപ്സ്യൂളിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. പന്തീരങ്ക വിഐപി കേസിൽ താഹ ഫസലിന്റെ ജാമ്യം ഹൈക്കോടതി റദ്ദാക്കി. താഹയോട് ഉടൻ കീഴടങ്ങാൻ കോടതി ഉത്തരവിട്ടു. അതേസമയം അലൻ ഷുഹൈബിന്റെ ജാമ്യം തൽക്കാലം റദ്ദാക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി. പ്രായവും മാനസിക സ്ഥിതിയും കണക്കിലെടുത്താണ് അലന്റെ ജാമ്യം തുടരാൻ അനുമതി നൽകിയത്. ഇരുവരുടെയും ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് NIA സമർപ്പിച്ച അപ്പീലിലാണ് നടപടി. സംസ്ഥാനത്ത് പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. ആലപ്പുഴയിൽ താറാവുകൾ ചത്തത് പക്ഷിപ്പനി മൂലമാണെന്ന് വനംവകുപ്പ് മന്ത്രി കെ രാജു പറഞ്ഞു. H1N8 പനിയാണ് സ്ഥിരീകരിച്ചത്. ആലപ്പുഴയ്ക്ക് പുറമെ കോട്ടയത്തും പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും വനംമന്ത്രി അറിയിച്ചു. ഇക്കഴിഞ്ഞ ഡിസംബറിലാണ് ആലപ്പുഴയിലെ കുട്ടനാട്ടിൽ താറാവുകൾ കൂട്ടത്തോടെ ചത്തത്. കർഷകർ ഇക്കാര്യത്തിൽ സംശയം ഉന്നയിച്ചിരുന്നു. ഇതോടെയാണ് സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചത്. പെട്ടിമുടി ദുരന്തബാധിതർക്കുള്ള സർക്കാർ ധനസഹായം നാളെ കൈമാറും. നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് മരിച്ച 44 പേരുടെ അനന്തരാവകാശികൾക്കാണ് ആദ്യഘട്ടത്തിൽ സഹായം നൽകുക. ദുരന്തത്തെ അതിജീവിച്ചവർക്ക് നിർമ്മിച്ചു നൽകുന്ന വീടുകളും ഈ മാസം കൈമാറും. ദുരന്തബാധിതർക്ക് തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ച സഹായധനത്തിന്റെ ആദ്യഗഡു കിട്ടി. ദുരന്തമുണ്ടായി 4 മാസം പിന്നിട്ടിട്ടും സംസ്ഥാന സർക്കാരും കണ്ണന്തേവൻ കമ്പനിയും പ്രഖ്യാപിച്ച സഹായധനം നൽകിയിരുന്നില്ല. ഇതിനെതിരെ പരാതി ഉയർന്നതോടെയാണ് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി സർക്കാർ പണം കൈമാറുന്നത്. സംസ്ഥാനത്തെ സിനിമാ തിയേറ്ററുകൾ തുറക്കാൻ സർക്കാർ അനുമതി നൽകിയ പശ്ചാത്തലത്തിൽ മുന്നൊരുക്കങ്ങൾ തുടങ്ങി. മാസങ്ങളായി അടഞ്ഞുകിടന്നതിനാൽ മിക്ക തിയേറ്ററുകളിലും അറ്റകുറ്റപ്പണികൾ നടക്കുകയാണ്. ചലച്ചിത്ര സംഘടനകളുടെ നാളത്തെ യോഗത്തിന് ശേഷം മാത്രമേ തിയേറ്ററുകൾ എന്ന് തുറക്കുമെന്ന കാര്യത്തിൽ തീരുമാനമാകൂ. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെതിരെ പ്രതിപക്ഷം നോട്ടീസ് നൽകി. സ്പീക്കറെ നീക്കണമെന്നാവശ്യപ്പെട്ട് M. ഉമ്മർ MLA ആണ് നോട്ടീസ് നൽകിയത്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുമായി ബന്ധമുണ്ടെന്ന ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷത്തിന്റെ നടപടി. 8-ാം തീയതി ആരംഭിക്കുന്ന 14-ാം നിയമസഭയുടെ അവസാന സമ്മേളനത്തിന് മുന്നോടിയാണ് സ്പീക്കർക്കെതിരെ പ്രതിപക്ഷം നോട്ടീസ് നൽകിയത്. വ്യവസായ മന്ത്രി ഇ പി ജയരാജന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ മാറ്റി. M. പ്രകാശിനെയാണ് മന്ത്രി E.P. ജയരാജന്റെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടി പ്രവർത്തനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് M. പ്രകാശൻ മാസ്റ്റർ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റിയതെന്നാണ് CPM വിശദീകരണം. വെള്ളിയാഴ്ച ചേർന്ന CPM സംസ്ഥാന സമിതി യോഗത്തിലാണ് പ്രകാശനെ മാറ്റാൻ തീരുമാനിച്ചത്. പാലാരിവട്ടം പാലം കേസിൽ ജാമ്യാപേക്ഷ തള്ളിയ ഉത്തരവിലെ വ്യവസ്ഥകളിൽ ഇളവ് തേടി മുൻമന്ത്രി ഇബ്രാഹിംകുഞ്ഞ് സമർപ്പിച്ച ഹർജി നിലനിൽക്കില്ലെന്ന് കോടതി. കോടതി നിർദ്ദേശത്തെ തുടർന്ന് ഇബ്രാഹിംകുഞ്ഞ് ഹർജി പിൻവലിച്ചു. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ജയിലിലേക്ക് മാറ്റിയ ശേഷം പുതിയ ജാമ്യാപേക്ഷയുമായി സമീപിക്കാനായിരുന്നു ഹൈക്കോടതി ഉത്തരവ്. ഈ വ്യവസ്ഥ ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടാണ് ഇബ്രാഹിംകുഞ്ഞ് പുതിയ അപേക്ഷ നൽകിയത്. 12 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികളിൽ ഭാരത് ബയോടെക് വാക്സിൻ 3-ാം ഘട്ട പരീക്ഷണം നടത്താൻ അനുമതി. 2-ാം ഘട്ട പരീക്ഷണം സുരക്ഷിതവും ഫലപ്രദവുമാണെന്ന് കണ്ടതിനെ തുടർന്നാണ് 3-ാം ഘട്ട പരീക്ഷണത്തിന് ഡ്രഗ്സ് കൺട്രോളർ ജനറൽ അനുമതി നൽകിയത്. സിനിമാ താരം കൃഷ്ണകുമാറിന്റെ വീട്ടിൽ അതിക്രമിച്ച് കടക്കാൻ ശ്രമിച്ച യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം സ്വദേശി ഫസിൽ ഉൾ അക്ബറിനെയാണ് പോലീസ് പിടികൂടിയത്. വീടിന്റെ ഗേറ്റ് ചാടിക്കടന്ന് ഇയാൾ വാതിൽ ചവിട്ടിപ്പൊളിക്കാൻ ശ്രമിച്ചെന്നാണ് കൃഷ്ണകുമാറിന്റെ പരാതി. ഇന്നലെ 9:30 സംഭവം. ഉടൻ തന്നെ കൃഷ്ണകുമാർ പോലീസിൽ അറിയിക്കുകയും വട്ടിയൂർക്കാവ് പോലീസ് എത്തി യുവാവിനെ പിടികൂടുകയുമായിരുന്നു. വെള്ളിയാഴ്ച വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 10 മണി വരെയുള്ള സമയത്ത് ഇടിമിന്നലിനുള്ള സാധ്യത കൂടുതലാണ്. മലയോര മേഖലകളിലും ഇടിമിന്നൽ സജീവമാകാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം.